ഹലോ ഗൈസ്, കുട്രാൾ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റ് എടുത്താണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത്. നല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇത് ഓവനും വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നാൽ അപ്പം നമ്മൾ ഒരു ഫുൾ ചിക്കൻ എടുത്തു. ഈ ചിക്കൻ്റെ നടുക്കേക്കടി ഇങ്ങനെയൊരു വരച്ചിൽ വരയണം. എന്നിട്ട് ഇതിൽ ടച്ചാവാത്ത രീതിയിൽ, ഇതിലും ഇങ്ങനെ ടച്ചാവാത്ത രീതിയിൽ ഇത് നമ്മൾ ഇങ്ങനെ നടുവശം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കുക, ഇങ്ങനെ വരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഈ നടുക്കത്തെ വരയിലേക്ക് മുട്ടരുത്. നടുക്കത്തെ വരയിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടി വിടുന്നു പോകും. വിടുന്നു പോകാതെ ഇങ്ങനെ നിൽക്കാവുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇതിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാം. അതുപോലത്തെ ഒരു ഷോർട്ട് നൈഫാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വശമെല്ലാം ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞ് ഇതേപോലെ വരഞ്ഞെടുക്കുക, വരഞ്ഞെടുക്കുക. അതേപോലെ ഇവിടെ ഇവിടെയും നമ്മളിങ്ങനെ വരഞ്ഞെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലെയറായിട്ട് പൊട്ടിച്ച് കഴിക്കാൻ സാധിക്കും. ഡിപ്പ് സോസ് മുക്കി കഴിക്കാനായിട്ട് സൗകര്യം. നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാനുള്ള സംഗതി ഇങ്ങനെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ വരഞ്ഞെടുത്തു, ഇതിൻ്റെ അകവും പുറമെല്ലാം വരഞ്ഞെടുത്തു. ഇനി നമുക്ക് അടുത്ത മാരിനേഷനിലേക്ക് കടക്കും. ഓക്കെ, അപ്പം നമ്മൾ സ്വല്പം തൈര്, നമ്മൾ ഒന്നുകിൽ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോയ സോസ് ഉപയോഗിക്കാം. നമ്മൾ 2 സ്പൂൺ തൈരെടുത്തു. ആ തൈരാണ് നമ്മളിതിൻ്റെ മാരിനേഷന് വേണ്ടി സോഫ്റ്റനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചിക്കനെ നമ്മളെന്ത് ചെയ്യാൻ തൈര് കൊണ്ട് മാരിനേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചിക്കൻ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തൈര് കൊണ്ട് മാരിനേറ്റ് ചെയ്തത്. നല്ല കട്ടിയുള്ള മീൻസ് കട്ടി തൈര് കൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ചെയ്തു. ഇനി നമ്മളിത് അടുത്തതിൻ്റെ ഇതിനുള്ള മാരിനേഷനുള്ള തന്തൂറിൻ്റെ മാരിനേഷൻ റെഡിയാക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡറും, അതായത് 2:1 എന്നുള്ള അനുപാതത്തിൽ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലി പൗഡറും മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് വേറെ ഫുഡ് കളർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഞാനൊരു 1-2 സ്പൂൺ ചേർക്കുകയാണ്. 2 സ്പൂണോ ഇതുണ്ട്. അപ്പോൾ ഇത് ചേർത്തു, നമ്മളിത് ചേർത്തു. ചേർത്ത് അതിനകത്ത് അത് ഇത് ചെയ്തു. എന്നിട്ട് നമ്മളതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇതിൽ ഓയിൽ ബോയിൽ ഇതല്ലാത്തത് കൊണ്ട് ഉപ്പ് ഒരു മീഡിയം ലെവലിൽ ചേർത്താൽ മതി. പിന്നെ പെപ്പർ പൗഡർ 1 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്തു. പിന്നെ അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ ഹോം മെയ്ഡാണ് ഇത്, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ ഇത് തണ്ടൂർ മസാലയാണ്, മസാലയുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ചേർക്കും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മൾ ചിക്കൻ മാരിനേഷൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്. അപ്പം മാരിനേഷൻ ആവശ്യമുള്ള നമ്മുടെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കാണ്ട കാര്യമില്ല. 1-2 സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഓയിൽ കൊണ്ട് പ്രത്യേകിച്ച് ഇതില്ല. നമ്മുടെ ഈ കൺസെപ്റ്റിൽ ഓയിലിന് വലിയ റോളില്ല. നമുക്ക് നമ്മൾ ശീലിച്ചുകൊണ്ട് മാത്രം ജസ്റ്റ് ചേർക്കുന്നു, അത്രേ ഉള്ളൂ.
എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു സോഫ്റ്റനിങ് കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ മസാല, അതായത് മാരിനേഷനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് ചെയ്യണം, ലിറ്റർ ചെയ്യണം. നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ചിക്കനെ നന്നായിട്ട് ഇതിൻ്റെ ആ വരഞ്ഞേക്കുന്ന ഭാഗത്തേക്കിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെക്ഷൻ ഓവനിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തവയുണ്ട്, ആ തവ അല്ലെങ്കിൽ ഗ്രില്ലിംഗ് റാക്കിലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിപ്പം നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് നമ്മളിത് മാരിനേഷന് വേണ്ടിയിട്ടാണ് ഈ താൻ ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് മാറ്റും. ഇത് കണ്ടു, ഇത് ശരിക്കും ഇതിൻ്റെ അകവും പുറത്തൊക്കെ നന്നായിട്ടിത് തേച്ച് പിടിപ്പിച്ചു. പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ച് കഴിഞ്ഞാലാണ് ശരിക്കും ഇത് ഇതിൻ്റെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ, കേട്ടോ. നമ്മളിത് ബേക്ക് ചെയ്യാനുള്ള തവയിലേക്ക് എടുത്തു. ഈ തവയിൽ നമ്മളിതിനെ ഇത് ചെയ്തു, കേട്ടോ, ഇതിനെ പ്ലേസ് ചെയ്തു. അപ്പം ഇതിൻ്റെ ഇപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് കൺവെക്ഷൻ ഓവനാണ്. ഇപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള ഓവൻ മാർക്കറ്റിൽ ലഭ്യമാണ്. മൈക്രോവേവ് ബേസ് ചെയ്തിട്ടുള്ള ഓവനുണ്ട്, അതുപോലെ തന്നെ ഒ ടി ജി ഉണ്ട്. സാധാരണ എല്ലാവരും ഒ ടി ജി ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഒ ടി ജിയും മൈക്രോവേവ് അവനും ഇവിടെ കൂടി ക്ലബായിട്ടുള്ള സംഗതിയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒ ടി ജിയുടെ ഫീച്ചേഴ്സും ഉണ്ട്, ഇതുമുണ്ട്. അപ്പം ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഈ കൺവെക്ഷൻ എന്നുള്ള ബട്ടണാണ്, കണ്ടു, കൺവെക്ഷൻ. ഇത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ നമുക്ക് ഓരോ ആവശ്യത്തിനനുസരിച്ച് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കൺവെക്ഷൻ കൺവെക്ഷൻ ടെമ്പറേച്ചർ നമുക്ക് ഇങ്ങനെ കൂട്ടി എടുക്കാം. നമുക്ക് 50 ഡിഗ്രി തൊട്ട് ചെയ്യാം. ഇത് ശരിക്കും നമ്മുടെ ഇതിന് തുല്യമാണ്. നമ്മുടെ ഒ ടി ജി സെയിം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒ ടി ജി ഫീച്ചറാണ്. നമുക്ക് 200 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് 200 ഡിഗ്രിയാണ്. അതിൽ ഞാൻ ഈ കൺവെക്ഷൻ ഓപ്ഷനിൽ 180, ഞാനതിന് 190-200 ഡിഗ്രി സെറ്റ് ചെയ്തു. ഞാനത് ടൈം സെറ്റ് ചെയ്യാണ്, അടുത്ത് ടൈം സെറ്റ് ചെയ്യാണ്. നമ്മൾ ഒരു 30 മിനിറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 30 മിനിറ്റ് ബേക്കിംഗ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഉയരം കുറഞ്ഞ സ്റ്റാൻഡാണ്. രണ്ട് സ്റ്റാൻഡ് കിട്ടും, ഉയരം കൂടിയ സ്റ്റാൻഡ് കിട്ടും, ഉയരം കുറഞ്ഞ സ്റ്റാൻഡ് കിട്ടും. അതിൽ ഞാൻ ഈ ഉയരം കുറഞ്ഞ സ്റ്റാൻഡാണ് ഞാനിതിൽ ടേൺ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നത്. ടേൺ ടേബിൾ സെറ്റ് ചെയ്യുന്ന ഇപ്പോഴും ഇതിൻ്റെ അടിയിലൊരു ബാലൻസ് വീലുണ്ട്, ബാലൻസ് വീൽ അവിടെ വയ്ക്കാം. ഇതേപോലെ റിങ്ങുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു റിങ്ങുണ്ട്, ഇത് ബാലൻസ് ചെയ്യാനുള്ള റിങ്ങാണ്. റിങ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ടേൺ ടേബിള് സെറ്റ് ചെയ്യാം. ടേൺ ടേബിളിലൊരു ഫ്ലവർ പോലെ 3 ഡോട്ടുണ്ട്, ഈ 3 ഡോട്ടുണ്ട്. ഈ ഡോട്ടിൽ ഇത് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ ഇത് പ്ലേസ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് വയ്ക്കുന്നത് ഇതിൻ്റെ അടിക്കടിയൊക്കെ ഹോട്ട് എയർ ഇതിൻ്റെ അടിക്കടിയൊക്കെ പാസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അടുത്ത് നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു. ആ ചിക്കനെ നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. ഈ തവയിലേക്ക് പ്ലേസ് ചെയ്തു. തവയിലേക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇതിൽ ബാലൻസ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഡോർ അടച്ചു. ഇത് നീറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പ്രീ ഹീറ്റിംഗ് ആവശ്യമില്ലാത്തത്. അതേസമയം ബേക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് മീൻസ് ബ്രെഡോ അതുപോലെ മാവ് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് പ്രീ ഹീറ്റിംഗ് ആവശ്യമാണ്. പ്രീ ഹീറ്റിംഗ് നമുക്ക് ആവശ്യമില്ല. നമ്മളിതിനെ കൺവെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഹോട്ട് എയറിൽ ഇരുന്നിട്ട് നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ചൂടുള്ള എയറാണ്, ഇവിടെ ഇവിടെ ഫാനിൻ്റെ സിമ്പൽ വന്നു കഴിഞ്ഞാൽ ചൂടുള്ള എയറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻ അവൻ അല്ലെങ്കിൽ ബേക്കിംഗ് അവൻ കുക്കിംഗ് റേഞ്ചിനകത്തുള്ള അവൻ ഈ അവനിൽ വർക്ക് ചെയ്യുന്ന അതേ മോഡിൽ ഇത് അരമണിക്കൂർ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിയും. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ചെയ്യുന്നത്
ഇത് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ഇത് ഭക്ഷണം ചൂടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അറിവിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് ഈ ക്യാവിറ്റിയുടെ അകത്തെ ടെമ്പറേച്ചർ നമുക്ക് പുറത്തുനിന്ന് അറിയാൻ പറ്റില്ല. അപ്പം അതറിയാനായിട്ടൊരു മാർഗമുണ്ട്. ഈ കൺവെക്ഷൻ ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ്റെ ബട്ടൻ്റെ മുകളിൽ നമ്മൾ കയ്യമർത്തുകയാണെങ്കിൽ ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കേട്ടോ, ഇപ്പോൾ 80°C വന്നു. ഇപ്പോൾ അത് 90°. ഇപ്പോൾ ടെമ്പറേച്ചർ ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ബേക്കിംഗ് ഏകദേശം ആയിട്ടുണ്ട്. വെന്തോ എന്ന് നോക്കാം. കണ്ടു ചിക്കൻ ശരിക്കും ഇതാണ് ബേക്ക്ഡ് ആയിരുന്നു. അപ്പം ഇത്തരം ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പുറം വശം കരിഞ്ഞോ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞോ ഒന്നും ഇരിക്കില്ല. ഇത് സോഫ്റ്റായിരിക്കും, ഇൻസൈഡ് വളരെ ജ്യൂസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണിത്. ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ചിക്കൻ പ്രോപ്പറായിട്ട് ബേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുണ്ട് ചിക്കൻ, ശരിക്കും വെന്തു. ഇതുണ്ട് ചിക്കൻ വെന്തു, ഇല്ലെങ്കിൽ ഈ നൈഫ് ഇത്ര സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോവില്ല, ഫ്ലഷിൽ തട്ടിയിട്ട് നിൽക്കും. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബേക്ക്ഡ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു, നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഏകദേശം ചിക്കന് വന്നിരിക്കുന്നത് 175 രൂപ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10-20 രൂപയുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പം ഒരു 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 210 രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലെഗ് പോർഷൻ അല്ലെങ്കിൽ ഒരു ഹാഫ് പോർഷൻ വാങ്ങിക്കുന്ന കോസ്റ്റിന് ഒരു ഫുൾ ചിക്കൻ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സായം സന്ധികളും ഇങ്ങനെ എന്തെങ്കിലും ഒരൈറ്റം കൊണ്ട് സമ്പുഷ്ടമാകട്ടെ. അപ്പോൾ ഗൈസ് എനിക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചിക്കൻ വളരെ എളുപ്പത്തിൽ സ്പീഡിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു ഓവനൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി ആണെങ്കിലും വളരെ സിമ്പിളാണ്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.